ഇരുപത് കിലോമീറ്റർ അപ്പുറം മണ്ഡല സർവീസ് സഹകരണ ബാങ്ക് വളരെ സാധാരണക്കാരുടെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ അധ്വാനം കൊണ്ടുള്ള ഒരു ബാങ്കായിരുന്നു. 35 വർഷമായിട്ട് ശ്രീ എൻ ഡാ സുരാമന്റെ നേതൃത്വത്തിൽ അദ്ദേഹം UDFലും LDFലും ഉണ്ടായിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ കീഴിലായിരുന്നു ബാങ്ക്. ഈ 35 വർഷമായി പ്രവർത്തിച്ച് 200 കോടി രൂപയിൽ പരം അഴിമതി കണ്ടിട്ട് തിരുവനന്തപുരത്തെ ജോയിന്റ് ഇഷാറുടെ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥനും ഒരു നടപടിയും എടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇതിലെ സെയിൽ ഓഫീസർമാരായാലും ആഡിറ്റർമാരായാലും ഈ കാലാകാലങ്ങളിൽ ആഡിറ്റ് നടത്തി അഴിമതിക്ക് കൂട്ടുനിന്നു എന്നുള്ളതാണ് സത്യം. ഇത് പൈസ കിട്ടാതെ വന്നപ്പോ എന്റെ മുന്നിൽ ഇരിക്കുന്ന ഇദ്ദേഹം ശശിധൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന്റെ മകൻ പട്ടാളത്തിലായിരുന്നു. ആ പട്ടാളത്തിൽ ഇരുന്ന ഒരു ആക്സിഡന്റിൽ മരണപ്പെട്ട പൈസ അവിടെ കൊണ്ട് നിക്ഷേപം നടത്തി. അത് ഇന്ന് അദ്ദേഹം ക്യാൻസർ പേഷ്യന്റ് ആണ്. ആ കാശിന്റെ പൈസ പോലും പലിശ പോലും തിരിച്ചു കൊടുക്കുന്നില്ല. അദ്ദേഹം മർച്ചന്റ് നേവിയിൽ ജോലി ചെയ്തിരുന്ന ചന്ദ്രമോഹൻ സാറായിരുന്നു. അജയ്കുമാർ 2005 മുതൽ അവിടുത്തെ ഷീരയുടെ ഒരു ജീവനക്കാരനും അവിടെ നിന്ന് മാറി ഷീരയുടെ അഴിമതിയും അതുപോലെ തന്നെ ഈ കണ്ടല ബാങ്കിന്റെ അഴിമതിയും എല്ലാം നിരന്തരം നിയമ പോരാട്ടം നടത്തി. പക്ഷെ ഒരു പോരാട്ടത്തിനും പരിഹാരം ഉണ്ടാകുന്നില്ല. ഇത് അവരുടെ സ്വാധീനം, പരശുരാമന്റെ സ്വാധീനമായിരുന്നു. മാറി മാറി വരുന്ന സർക്കാരുകൾ അദ്ദേഹത്തെ സ്വാധീനിച്ചു. ആഡിറ്റർമാർ കൃത്യമായിട്ട് റിപ്പോർട്ട് കൊടുക്കാറില്ല, സെയിൽ ഓഫീസർമാർ ശ്രദ്ധിക്കാറില്ല. ആശുപത്രിയുടെ പേരിലും വാഹനങ്ങൾ വാങ്ങിയുടെ പേരിലും മെയിൻ്റനൻസ് പണി നടത്തിയതിന്റെ പേരിലുമൊക്കെ കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് അവിടെ വർഷാവർഷം ആഡിറ്റിൽ കണ്ടുവന്നുകൊണ്ടിരുന്നത്. വർഷാവർഷം പുതിയതും വെച്ചിട്ട് ഒരു ക്ലോക്കോ അല്ലെങ്കിൽ ഒരു കുടയോ എന്തെങ്കിലും ഒരു പൊതി കൊടുത്ത് കുറെ ആളുകളെ ഇദ്ദേഹത്തിന് പിന്നെ ആശ്രിത വത്സരന്മാരായി കൊണ്ടിരുത്തി സംസാരിക്കുന്ന രീതിയിലേക്ക് പൊതുയോഗങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നു. യഥാർത്ഥ എ ക്ലാസ് മെമ്പർമാരെ പൊതുയോഗങ്ങൾ അറിയിക്കാറില്ല, അവരുമായിട്ട് അവർക്കൊരു നോട്ടീസ് കൊടുക്കാറില്ല. അതിന്റെ ഫലമായിട്ടാണ് 2022 ഈ ശശിധരൻ നായർ ആദ്യം ആ ബാങ്കിന്റെ നടയിൽ കയറി കിടന്നു. ഒരു നിക്ഷേപ കൂട്ടായ്മ ഉണ്ടായി. ഞാൻ മുൻ ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റാണ്. ഞാൻ ആ ബാങ്കിന്റെ എ ക്ലാസ് മെമ്പർ എന്നുള്ള നിലയിൽ ഇവരുമായിട്ട് സഹകരിച്ച് വളരെ സമരത്തിന് നേതൃത്വം കൊടുത്തു. പക്ഷെ എന്നിട്ടും 2022 ഡിസംബർ 2 നടന്ന തെരഞ്ഞെടുപ്പിൽ ഇന്നത്തെ മാർദല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CPMന്റെ ഏരിയ കമ്മിറ്റി അംഗമായിട്ടുള്ള ആളിനെയും എന്താ സുരാങ്ങന്റെ ഒരു ടീമിനെ CPMന്റെ ആളുകളെ എല്ലാവരെയും മുന്നിൽ നിർത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട കാട്ടാക്കടയുടെ MLA ബഹുമാനപ്പെട്ട അരുവിക്കരയുടെ MLA ആളുകളെ വന്ന് കാണുകയും ആ തൂങ്ങാമ്പാറയിൽ ഒരു വലിയ കാളിദാസ ആഡിറ്റോറിയത്തിൽ ഒരു കൺവെൻഷൻ വെച്ചുകൊണ്ട് ഈ ബാങ്കിന്റെ ഭരണസമിതി വീണ്ടും ഞങ്ങളുടെ നേതൃത്വത്തിലുള്ള ആളുകളെ തന്നെ നിങ്ങൾ തിരിച്ചേൽപ്പിക്കണം, നിങ്ങൾക്ക് കൃത്യമായിട്ട് അവിടുത്തെ പണം തിരിച്ചു തരും, അത് സർക്കാർ ഗ്യാരണ്ടിയാണ് എന്ന് വിശ്വസിപ്പിച്ചുകൊണ്ട് വീണ്ടും ഈ ഭരണസമിതി അധികാരത്തിൽ വന്നു. 7 മാസം കഴിഞ്ഞപ്പോൾ ആ ഭരണസമിതി രാജിവെക്കേണ്ടി വന്നു. കേരള നിയമസഭക്കകത്ത് ഈ ബാങ്കിൽ ക്രമക്കേടും അഴിമതിയും ഉണ്ടെന്ന് പറഞ്ഞത് ബഹുമാന്യനായിട്ടുള്ള കാട്ടാക്കട നിയോജക മണ്ഡലത്തിന്റെ MLA ആണ്. 65 വയസ്സ് കഴിഞ്ഞ ആൾക്കാർ, അമ്മമാരും സഹോദരിമാരും വൃദ്ധജനങ്ങളും 27 ദിവസം ബാങ്ക് പഠിക്കൽ അധ്വാനിച്ച പണം സ്വന്തം മകൻ രാജ്യസേവനത്തിന് വേണ്ടി പറഞ്ഞയച്ചിട്ട് മരണപ്പെട്ടു കൊണ്ടിട്ട പണം, ആകൃതി പുറക്കി വിൽക്കുന്നവരുടെ പണം, മക്കളെ കെട്ടിച്ചയക്കാൻ ഉണ്ടാക്കി വെച്ച പണം, തൊഴിലുറപ്പ് തൊഴിലാളികളുടെ പണം, ഈ പണം പാവപ്പെട്ടവർ നിക്ഷേപിച്ചിട്ട് 27 ദിവസം ബാങ്കിന്റെ പടിക്കൽ നിരാഹാരം കിടന്നിട്ട് ഈ MLAയോ അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ നേതൃത്വമോ അവിടുത്തെ ഗ്രാമപഞ്ചായത്തിന്റെ പ്രധാനപ്പെട്ട പൗരന്മാർ പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ അത് പുറം ലോകമറിഞ്ഞത് ഈ തിരുവനന്തപുരത്തുള്ള മുഴുവൻ മാധ്യമ പ്രവർത്തകരും ഞങ്ങളുടെ ഈ കൊച്ചു ഗ്രാമത്തിൽ വന്ന് ഈ ഞങ്ങളുടെ വേദനയും ഞങ്ങളുടെ പ്രയാസവും ഞങ്ങളുടെ ബുദ്ധിമുട്ടും ഭരണാധികാരികളുടെ അറിയിച്ചതിന്റെ ഫലമായിട്ട് ED പോലുള്ള ഏജൻസി അന്വേഷിച്ചത് കൊണ്ടാണ് ഇന്ന് അതിന്റെ പ്രധാനപ്പെട്ട ആള് ജയിലിൽ കിടക്കേണ്ടി വരുന്നത്. മാർദല്ലൂർ പോലീസ് സ്റ്റേഷനിലെ 112 കേസുകൾ കേന്ദ്ര സർക്കാരിന്റെ ഫ്ലെക്സ് ആക്ട് നിയമമനുസരിച്ച് കേസ് കൊടുത്തിട്ട് അതിൽ 68 കേസുകൾ രജിസ്റ്റർ ചെയ്യാൻ
അവർ അവസാന സമര പോരാട്ടം നടത്തി. നമ്മുടെ തിരുവനന്തപുരത്തെ റൂറൽ എസ് പി ഉൾപ്പെടെയുള്ള പോലീസ് മേധാവികളെ കണ്ടതിന് ശേഷമാണ് കേസെടുത്തത്. കേരള പോലീസിന്റെ ഭാഗത്തുനിന്നോ, ഇപ്പൊ പറയുന്നത് ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷിക്കുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ ഏതൊരുവിധ നടപടിയും നാളെ വരെ നടക്കുന്നില്ല. ഇവർക്ക് പൈസ കിട്ടുന്നു. ഇതിൽ ഒരു വിഭാഗം ആളുകൾ അനധികൃതമായിട്ട് വസ്തുവിന് വാല്യുവേഷൻ കൂട്ടി വെച്ച് ലോണെടുത്ത ഒരു വിഭാഗം ആളുകൾ ഈ ബാങ്ക് ലിക്വിഡേഷനിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുകയാണ്, ഈ ബാങ്കിനെ പൂട്ടിക്കാണമെന്ന് ആഗ്രഹിക്കുകയാണ്. പക്ഷെ ഞങ്ങൾക്ക് ഒരു കാരണവശാലും ആ ബാങ്ക് പൂട്ടാൻ പാടില്ല, അതവിടെ നിലനിന്ന് പോകണം, ഞങ്ങൾക്ക് അവിടുത്തെ ജീവനക്കാരെ ശമ്പളം കൊടുക്കണം, ബാങ്കിനെ നിലനിർത്തണം. ഈ പൈസ ഇട്ടിരിക്കുന്നവർ ആർക്കും തന്നെ മുഴുവൻ പണവും വേണമെന്നുള്ള അവകാശം ഞങ്ങൾക്കില്ല. ഇവര് ഞങ്ങളെ ഈ ഇവിടുത്തെ നിക്ഷേപകരെ പറ്റിച്ചുകൊണ്ട് 12% സർക്കാരിന്റെ നിയമവ്യവസ്ഥയില്ലാതെ 12% 13% പലിശ തരാമെന്ന് പറഞ്ഞ് ജീവനക്കാരെ ഭീഷണിപ്പെടുത്തിയാണ് ഓരോരുത്തരെയും വ്യക്തിപരമായി കണ്ട് അവിടെ കൊണ്ട് പണം നിക്ഷേപിച്ചത്. സർക്കാർ നിശ്ചയിക്കുന്ന പലിശ തന്നാൽ മതി ഞങ്ങൾക്ക്. സർക്കാർ എന്താണോ സഹകരണ ബാങ്കുകളിൽ നിശ്ചയിച്ചിട്ടുള്ള പലിശ, ആ പലിശ തരിക. ഇപ്പൊ 15 ലക്ഷവും 20 ലക്ഷവും ഇട്ടിരിക്കുന്ന ആളുകൾക്ക് കുറച്ച് കാശ് കൊടുത്തുകൊണ്ട് ഞാൻ ബാങ്കിന് സഹകരിക്കുക. അനധികൃതമായിട്ടുള്ള ചിട്ടികളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് സർക്കാർ സഹകരണ നിയമം അനുസരിക്കുന്ന ചിട്ടികൾ അവിടെ തുടങ്ങിക്കഴിഞ്ഞാൽ ആ നാട്ടിലെ പാവപ്പെട്ടവരും സാധാരണക്കാരും വ്യാപാരികളും എല്ലാം ആ ബാങ്കിനെ വീണ്ടും ചിട്ടിയൊക്കെ കെട്ടി പുനഃരുദ്ധാരണത്തിലേക്ക് കൊണ്ടുവരാൻ നാട്ടുകാർ സഹകരണമാണ്. ഞങ്ങൾക്കൊരിക്കലും അത് പൊളിച്ചു കാണണമെന്നില്ല. പക്ഷെ ഞങ്ങളുടെ ഇന്നത്തെ വളരെ ദയനീയമായിട്ടുള്ള ആവശ്യം, ഒരുപാട് ആളുകൾ ഇന്ന് ഈ ഇവിടെ ഇരിക്കുന്ന ജയചന്ദ്രന്റെ ഒരു ഉദാഹരണം മാത്രമാണ്, അദ്ദേഹം പട്ടാളക്കാരനായിരുന്നു, അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണം 3 പ്രാവശ്യം മാറ്റിവെച്ചു. ഞങ്ങളുടെ നാട്ടിലൊരു പത്രവിതരണക്കാരൻ അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണം 3 പ്രാവശ്യം മാറ്റിവെച്ചു. പിന്നെ അതുപോലെ ഈ സമരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പല ആളുകളുടെയും കുടുംബത്തിലുള്ള ആളുകൾക്ക് വളരെ വലിയ വലിയ രോഗങ്ങളുണ്ട്, ഓപ്പറേഷൻ എല്ലാം മാറ്റിവെക്കുന്ന ഒരു സാഹചര്യമാണ്. ഇത് അധികാരികളുടെ കണ്ണ് തുറക്കണം, ഞങ്ങൾക്ക് ഒരു പാക്കേജ് അനുവദിക്കണമെന്ന്, ഞങ്ങളുടെ പാവങ്ങളുടെ പൈസ തിരിച്ചു നൽകുക എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് 14-ാം തീയതി കേരള നിയമസഭയിലേക്ക് ഒരു രാഷ്ട്രീയത്തിന്റെയും പിന്തുണ ഇല്ലാതെ ഞങ്ങളൊരു നിയമസഭയിലേക്കൊരു മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ മാസം എല്ലാ ജനങ്ങളും പ്രതീക്ഷിച്ച ഏറ്റവും വലിയൊരു സഹായഹസ്തം കിട്ടുമെന്ന് വിചാരിച്ചാണ് മുഖ്യമന്ത്രിയുടെ ഈ നവകേരള സദസ്. അതിന് ഞങ്ങള് ഏതാണ്ട് വലിയൊരു ശതമാനം, ഏതാണ്ട് 500-ഓളം ആൾക്കാർ സൈൻ ചെയ്ത ഓരോ ഡെപ്പോസിറ്റേഷന്റെയും മൊബൈൽ നമ്പർ അടക്കം, അതൊക്കെ ഒരു ക്രോസ് ചെക്കിങ്ങിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ശങ്കരൻ ഗോപാലൻ എന്നൊക്കെ പറഞ്ഞിട്ട് സാധാരണ രീതിയിൽ ഇങ്ങനെ കുറെ മെമ്മറാണ്ടം കൊടുക്കാമല്ലോ കള്ളപ്പേര് വെച്ചിട്ട്. അപ്പൊ ബാങ്കിനെ നശിപ്പിക്കാനാണ് ഇങ്ങനെ കുറച്ചു പേര് ഇറങ്ങിയിട്ടുള്ളതെന്നുള്ള പ്രചരണം ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഞങ്ങൾ അത് ചെയ്തത്. ഓരോ ഇൻഡിവിജ്വൽസിന്റെയും മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, അപ്പൊ അത് ക്രോസ് ചെക്ക് ചെയ്യാം, അതിപ്പോ പത്രക്കാർക്കും അത് ചെയ്യാം. അപ്പൊ എന്നിട്ട് നമ്മളോട് മറുപടി കൊടുത്തപ്പോൾ അതിന് കിട്ടിയ മറുപടി എന്ന് പറയുന്നത്, ഇത് ഞങ്ങളത് ഡിപ്പാർട്ട്മെന്റിനോട് നവകേരള സഭയിൽ താങ്കൾ സമർപ്പിച്ച ഇത്രാം നമ്പർ പരാതി പരിശോധിച്ചു താങ്കൾക്ക് മറുപടി നൽകി തീർപ്പാക്കിയിട്ടുണ്ട്, ഇതാണ് നമുക്ക് തന്ന മറുപടി. നമുക്ക് പൈസ കിട്ടിയില്ല. അതായത് ഇതാണ് നമുക്ക് നടന്ന, നമ്മുടെ മുഖ്യമന്ത്രിയിൽ പ്രതീക്ഷിച്ച നവകേരള സദസ് കൊണ്ട് ഞങ്ങൾ കണ്ടള ബാങ്കുകാർ ഒന്നും നേടിയില്ല. ഇത് വളരെ വേദനയാണ്. അതുപോലെ തന്നെ ഏറ്റവും നമ്മൾ അനേകം തവണ ഞങ്ങളുടെ എം എൽ എയുടെ വീടും ബാങ്കും തമ്മിൽ കിലോമീറ്ററിന്റെ അല്ല, വെറും മീറ്ററുകളുടെ മാത്രം അകലമേ ഉള്ളൂ. എന്നിട്ട് പുള്ളി കണ്ടുള്ള ബാങ്കിന്റെ കാര്യമാണോ ഞാൻ ഇടപെടില്ല. അതേസമയം നിയമസഭയിൽ ഇത് ആദ്യം ഉന്നയിച്ചത് പുള്ളിയാണ്. അതോടുകൂടി പുള്ളി ആ രംഗത്ത് നിന്ന് അങ്ങ് പിന്മാറി. ആദ്യമായിട്ട് കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ നിക്ഷേപകരിലെ കുറച്ച് സ്ത്രീകൾ MLA കാണാൻ പോയപ്പോ അനുഭാവപൂർവമായി ഒരു മറുപടി, ഞങ്ങൾ വേണ്ടതുപോലെ നോക്കാം, ഞങ്ങൾ പാക്കേജിനെ കുറിച്ചൊക്കെ ആലോചിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടെന്നാണ് ആളത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകും. അതിനുള്ള സാഹചര്യം അടുത്ത് വരുന്നത് കൊണ്ടുള്ള ഇപ്പൊ വന്ന മാറ്റമാണ്.